ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിബീസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതിയ ഐറ്റവുമായിട്ടാണ്, ഒരു പൊറാട്ട പിസ്സ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പൊറാട്ട പിസ്സ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുട്ട അടിച്ചെടുക്കാം. ഞാനിവിടെ ഏകദേശം 4 മുട്ട എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് 2 പിസ്സയാണ്. അപ്പോൾ ഒരു പിസ്സ മതി എന്നുള്ളവർക്ക് 2 മുട്ട മാത്രം മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുള്ള വലിയുള്ളിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഇനി ചെറുതായി അരിഞ്ഞെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വേവിച്ചെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് ഉപ്പും കുരുമുളക് പൊടി കൂടി ചേർത്ത് വേവിച്ചെടുത്ത ചിക്കനാണ്. ചിക്കന് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമ്മുടെ പിസ്സയുടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 150 ഗ്രാം ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമ്മുടെ പാനിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ശേഷം ഒരു ഹാഫ് വേവായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂൺ മയോണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും ഇതിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ഒരല്പം ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് പൊറോട്ട വെച്ച് കൊടുക്കാം. പൊറോട്ട മിക്സിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് ഒരു പിഞ്ച് പെപ്പർ പൗഡർ ഒന്ന് വിതറി കൊടുക്കാം. ശേഷം ഉടച്ചെടുത്തൊരു മുട്ട നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ചെടുത്ത് മിക്സ് ചെയ്ത ഒരു മുട്ട നമുക്ക് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അധികമൊന്നും വേണ്ട, വളരെ കുറച്ച് മാത്രം മതി. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഓക്കെ, 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുട്ടയും പൊറാട്ടയും ഒക്കെ നന്നായിട്ട് മിക്സായി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം, കാരണം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കുക്കായി വരാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ശേഷം നമുക്കിതിന് മുകളിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 2 ടീസ്പൂൺ മയോണൈസ് തന്നെയാണ് നമ്മൾ ഇവിടെയും ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ശേഷം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്ത മല്ലിയില നമുക്കിതിന് മുകളിൽ വിതറി കൊടുക്കാം. മല്ലിയില ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമേ ആഡ് ചെയ്തേ ഉള്ളൂ. ഇതൊരു അടിപൊളി ഐറ്റം ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കൂടാതെ കമൻറ്റും ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.